എം മുകേഷ്, പി വി അൻവർ, ഇ പി ജയരാജൻ വിഷയങ്ങൾ സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ശക്തമായ വിമർശനങ്ങളാണ് തൃക്കാക്കരയിലെ ഭൂരിഭാഗം ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ചർച്ചയാകുന്നത്. തൃക്കാക്കരയിൽ സി പി എമ്മിൽ വൻ കൊഴിഞ്ഞുപോക്കാണ് ഉണ്ടാകുന്നത്. ഈസ്റ്റ് വെസ്റ്റ് സെൻട്രൽ ലോക്കൽ കമ്മിറ്റികളുടെ കീഴിലുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ആകെ മെമ്പർമാരുടെ നാലിലൊന്ന് മാത്രമാണ് പങ്കെടുത്തത്. നിഷ്പക്ഷമായി നിൽക്കുന്ന മുൻകാല പാർട്ടി അംഗങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നു പോകുന്നത് നേതൃത്വം അറിഞ്ഞ മട്ടില്ല. പാർട്ടി പ്രാദേശിക നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവരെ തന്ത്രപൂർവം സംഘടനയിൽ നിന്ന് ഒഴിവാക്കുന്നതായും ആരോപണമുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ വൻതോതിൽ വോട്ട് ചോർച്ച, ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ചയായെങ്കിലും ലോക്കൽ കമ്മിറ്റിക്ക് മിണ്ടാട്ടമില്ല. തൃക്കാക്കര നഗരസഭയിൽ കഴിഞ്ഞ 3 വർഷമായി എൽ ഡി എഫിന് പിന്തുണ നൽകുകയും കഴിഞ്ഞ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയും ചെയ്ത സ്വതന്ത്ര കൗൺസിലർ പി സി മനുവിനെ ബി ജെ പിക്കാരനായി സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ച സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം നിഷാദിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ബ്രാഞ്ചുകളിൽ ആവശ്യമുയർന്നു. ഹരിതകർമ്മ സേനാംഗങ്ങൾ നേരിടുന്ന പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വം ഇടപെടുന്നില്ലെന്നും തൃക്കാക്കര ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ കീഴിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വ്യാപക പരാതി ഉയർന്നു. എന്നാൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ജില്ലാ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നില്ല. തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തിനായി 4 പേരാണ് ചരട് വലിക്കുന്നത്. അതേസമയം സി പി എം കൂത്താട്ടുകുളം ഏരിയ കമ്മിറ്റിയിൽ വിഭാഗീയത കടുത്തതോടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മാറ്റിവെക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തളിക്കുന്ന് ചെള്ളയ്ക്കപ്പടി ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് നിർത്തിവെച്ചത്. തളിക്കുന്നിൽ നിലവിലുള്ള ബ്രാഞ്ച് സെക്രട്ടറി കെ എം സുജാതയ്ക്കെതിരെ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റും കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലറുമായ റോബിൻ ജോൺ വനലിലും മത്സര രംഗത്ത് വന്നതോടെയാണ് ബ്രാഞ്ച് സമ്മേളനം പോലും നിർത്തിവെച്ചത്. ഏതാനും നാളുകളായി കൂത്താട്ടുകുളത്തെ പാർട്ടിയുടെ കീഴിലുള്ള വ്യാപാരി വ്യവസായ സമിതിയും പാർട്ടിയും തമ്മിൽ നിലനിന്ന ഉൾപോരിനെ തുടർന്ന് സ്ഥാനമാറ്റങ്ങളും വെട്ടിനിരത്തലുകളും നടന്നിരുന്നു. തുടർന്ന് നേതൃസ്ഥാനങ്ങളിൽ നിന്ന് പലരെയും മാറ്റിയിരുന്നു. പാർട്ടിയുടെയും വ്യാപാരി വ്യവസായ സമിതിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനത്തിന് വേണ്ടി വാങ്ങിയ സ്ഥലത്തേക്കുള്ള വഴിയെ സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണം.